ഒരു ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആയിട്ട് വന്നതാണ്. മൂന്ന് വിധത്തിലുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് വന്നതാണ്. തണ്ണിമത്തം കുറച്ചിട്ടുള്ള ഒരു മൂന്ന് തരത്തിലുണ്ടാക്കുന്ന ഡ്രിങ്ക് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ചൂടുകാലത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തണ്ണിമത്തം ഇടാം. തണ്ണിമത്തന് ഇതിലേക്ക് ഫുള്ള് ഇടണം. ഇത് കുരുവെല്ലാം കടന്ന് വെച്ചതാണ്. ജ്യൂസ് അടിക്കുന്ന നേരം കുരുവൊക്കെ നമ്മളെ ഇതിലെല്ലാം അരഞ്ഞു പോകും. എന്നാലും നമ്മൾ അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റിയല്ലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊതിന ചപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ചെറിയ. പിന്നെ ഇതിലേക്ക് ഏലക്കായ ഇട്ടിട്ടുണ്ട് ചെറിയ ഫ്ലേവറിന്. പിന്നെ ഒരു പുളിപ്പിന് വേണ്ടി ചെറുനാരങ്ങ നീരി പിഴിയണം. ചെറുനാരങ്ങ വേണ്ടി എല്ലാം കുരു എടുക്കണം. ഒരു കുരു അതിലേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഇതിപ്പം ഫുള്ള് ഇട്ടിട്ട് കുറച്ച് അടുക്കുള്ളൂ. നമുക്കിതൊന്നും എല്ലാം അടിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇത് നല്ലോണം അരിച്ചെടുക്കണം. എന്നാലാണ് ഇതിലുള്ള ഇതിൻ്റെ പൊതിന ചപ്പിൻ്റെ ഒക്കെ ഉണ്ടാവും. ഇനി ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഒക്കെ ഇടണം. ഇനി ഇതിൽ കുറച്ച് മതി, ഇല്ലാത്തതൊക്കെ മതി. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇടണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജ്യൂസ് ഇതിലേക്ക് പാരാം. ഇനി ഇതൊന്ന് ഇതിപ്പോ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഒരു പൊതിന വെച്ചെടുത്തിട്ടുണ്ട് ഡ്രക്കേഴ്സിനായിട്ട്. ഇനി അടുത്ത ജ്യൂസ് ഇതിൻ്റെ ബാക്കി ഇതിലേക്ക് പാരാം. ഈ ജ്യൂസിന് നല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. നമുക്ക് സോഡ ഒഴിക്കാം, നമ്മളൊരു മറന്നുപോയി. നമുക്ക് ഇതിലേക്ക് സോഡ ഒഴിക്കാം. കുറച്ച് സോഡ ഒഴിച്ചാൽ മതി. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളെ രണ്ട് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ജ്യൂസ് കൂടി റെഡി ആക്കണം. ഇത് മധുരം, ഇത് പുളിപ്പും എരിവൊക്കെ ആണ്. രണ്ടും വേറെ വേറെയാണ്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ജ്യൂസിലേക്ക് നമുക്ക് തണ്ണിമത്തന് ഇടണം. തെങ്ങി വെച്ചതാണ്. ഈ വത്തക്ക എത്ര ചെറുതാവോ അത്രയൊക്കെ ചെറുതാക്കിയിട്ട് ഇതിൻ്റെ പുഴിയൊക്കെ പോക്കിയിട്ട് ഇത്രയോളം മതി. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിക്കണം. ഇനി പഞ്ചസാര ഇതിലിടാം. പഞ്ചസാര വേണ്ടി അത്ര ഇടാം. ഇനി ഇതിൽ കസ്കസ് ഇടണം. കസ്കസ് വേണ്ടിയവർക്ക് മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി തണ്ണിമത്തന് ഇടാം. ഇതിൻ്റെ കുരുവെല്ലാം പോക്കേക്കണം. ഇതിപ്പോൾ മിക്സിയിൽ അടിക്കാത്തതായത് കൊണ്ട് കുരുവെല്ലാം കൂടുന്നു. എത്രയോളം മതി. നന്നായിട്ട് ഇളക്കണം. പഞ്ചസാരയെല്ലാം നല്ലോണം ഇളകണം. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്.